യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. യേശുവിൻ്റെ ഉത്ഥാനാനന്തരം 40 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർഗാരോഹണം. സ്വർഗാരോഹണത്തിന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പന്തക്കുസ്ത. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 50 എന്നുള്ളത്. അപ്പോൾ 40 + 10 = 50. ഈ 10 ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്നുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ പൊതുവെ വായിച്ചു കേൾക്കുക. ഇന്നത്തെ വചനഭാഗത്ത് സ്നാവ്യോഹനാൻ തൻ്റെ അടുത്ത് വന്നവരോട് എപ്രകാരം ഒരുങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരുക്കം മാനസാന്തരത്തിൻ്റെ ഒരുക്കമാകണം എന്ന് വളരെ കൃത്യമായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടാകുക, അല്ലെങ്കിൽ എന്താണ് മാനസാന്തരത്തിൻ്റെ മാനദണ്ഡം, അത് മനസ്സിലാക്കണമെങ്കിൽ 1-ാമത്തെ വായനയിലേക്ക് പോകണം. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ജീവിതങ്ങൾ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. അതേസമയം മറ്റ് വിവാഹബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർ ആ ജീവിതപങ്കാളിയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ആലോചിക്കുന്നു. ഈ ഒരു ഉപമ പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ജീവിതത്തിൻ്റെ ശ്രദ്ധ എവിടെയാണ്, നമ്മുടെ ഫോക്കസ് എവിടെയാണ്. ഫോക്കസ് മാറിപ്പോയി കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ വെച്ചതും, ലക്ഷ്യങ്ങൾ വെച്ചു കഴിഞ്ഞാൽ മാർഗങ്ങൾ വെച്ചതും, മാർഗങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ജീവിതമാകെ വെച്ചതും. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവമാണ് എന്ന ബോധ്യത്തിൽ വേണം ജീവിക്കാൻ എന്ന സാരം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങണമെങ്കിൽ, അതുകൊണ്ടാണ് തൻ്റെ വിടവാങ്ങലിൻ്റെ സമയത്ത് സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകരുത്. അപ്പോൾ പുറത്തേക്കുള്ള പോക്കുകളൊക്കെയും ശക്തി നഷ്ടപ്പെടുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഈ കോവിഡ് കാലത്ത് ശക്തി സംഭരിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ കാലമാണ്. പ്രാർത്ഥനയിലും പരിത്യാഗങ്ങളിലും സൽക്കർമ്മങ്ങളിലും ആയിരിക്കാൻ പറ്റിയ കാലം, ഒരുപക്ഷെ ആധ്യാത്മികതയ്ക്ക് ഏറ്റവും വളക്കുറുള്ള കാലമാണ് ഇതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ ബൈബിൾ വായിക്കാൻ, കൂടുതൽ നന്മ മനസ്സുകളെ ഉണ്ടാക്കിയെടുക്കാൻ, കൂടുതൽ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കാൻ ഒക്കെയുള്ള സാഹചര്യം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതും. അപ്പോൾ ദൈവമാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ആ മാർഗത്തിൽ, ആ വഴികളിലേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് നമ്മുടെ ജീവിത പങ്കാളിയും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ കൂടെ ജീവിക്കുന്നവരുമൊക്കെ. അപ്പോൾ ഈ ഫോക്കസ് മറന്നുപോയിട്ട് ഈ വഴിയാണ് ലക്ഷ്യം എന്ന് വിചാരിച്ചേക്കരുത്. യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്, ആ സ്ഥലമാണ് ലക്ഷ്യം. പോകുന്ന വഴി ലക്ഷ്യമായി മാറുമ്പോൾ നമ്മുടെ പോക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തട്ടിയും മുട്ടിയും ഉരുമിയും കൊച്ചുവർത്താനം പറഞ്ഞും ഒക്കെ നമ്മൾ സമയം കളയാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം അപ്രകാരം ഈ ഫോക്കസ് മറന്നുപോയ, ലക്ഷ്യം മറന്നുപോയ ജീവിതമാകരുത്. അതിലേക്കാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്.